കൊല്ലം ജില്ലാ ആശുപത്രിക്ക് മുന്നിലുള്ള തട്ടുകട അക്രമികൾ അടിച്ച് തകർത്തതായി പരാതി. മുൻപ് കച്ചവടം ചെയ്തവരാണ് തട്ടുകട അടിച്ചു നശിപ്പിച്ചതെന്നാണ് പരാതി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അക്രമി സംഘമാണ് സംഭവത്തിന് പിന്നിൽ. തട്ടുകട ഉടമയായ ബിന്ദു ഉൾപ്പെടെ 4 കുടുംബങ്ങളുടെ ഉപജീവന മാർഗമായിരുന്നു തട്ടുകടയാണ് തകർത്തത്. രോഗബാധിതനായി ബിന്ദുവിന്റെ ഭർത്താവ് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. മറ്റ് ഉപജീവന മാർഗങ്ങൾ ഇല്ലാത്ത ഇവർ കടയുടെ ഈ അവസ്ഥയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ജില്ലാ ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബിന്ദുവിന്റെ തട്ടുകട മുൻപ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്തു നിന്നും മാറ്റി സ്ഥാപിച്ചിരുന്നു. കഴിഞ്ഞ 40 ദിവസമായി ഇവിടെ പ്രവർത്തിച്ചു വരികയായിരുന്നു. ബിന്ദുവിന് കട നടത്തുവാനുള്ള ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി ലഭിച്ചിരുന്നു. നിലവിൽ ബിന്ദുവിന്റെ കട പ്രവർത്തിക്കുന്ന സ്ഥലത്ത് മുൻപ് സുരേഷ് എന്നയാളാണ് തട്ടുകട നടത്തിയിരുന്നത്. എന്നാൽ സുരേഷിന് ലൈസൻസോ മറ്റു രേഖകളോ ഇല്ലാതിരുന്നതിനാൽ അധികൃതർ ഇയാളുടെ കട ഇവിടെ നിന്നും ഒഴിപ്പിച്ചിരുന്നു. ഇതിനുശേഷമാണ് ജില്ലാ ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബിന്ദുവിന്റെ തട്ടുകട പ്രവർത്തിച്ചിരുന്ന സ്ഥലത്തു നിന്നും സുരേഷിന്റെ കട പ്രവർത്തിച്ചിരുന്ന സ്ഥലത്തേക്ക് മാറ്റിയത്. ഇതിന് പിന്നാലെയാണ് സുരേഷ് ഹൈക്കോടതി അനുമതി വാങ്ങിയെന്ന് പറഞ്ഞ് സ്ത്രീകളടക്കമുള്ള സംഘവുമായി എത്തി ബിന്ദു നടത്തുന്ന കട തല്ലി തകർത്തത്. കട ഉടമയായ ബിന്ദു കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കൊല്ലം. 22 വർഷമായിട്ട് ഞാൻ ഇവിടുന്ന് കച്ചവടം ചെയ്യുന്നതാണ്. ഞാൻ കോടതി ഉത്തരവ് പ്രകാരമാണ് ഇവിടുന്ന് കച്ചവടം ചെയ്യുന്നത്. ഇന്ന് കഴിഞ്ഞ മാസം 18-ാം തീയതി ജില്ലാ ആശുപത്രി മുൻവശയിരുന്ന് കച്ചവടം ചെയ്തതിനെ എന്നെ സൂപ്രണ്ടും കൊല്ലം കോർപ്പറേഷനും PWDയും കൊല്ലം ഈസ്റ്റ് SIയും എല്ലാവരോടും ചേർന്ന് അവിടെ മതിൽ മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ട് എന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി സൂപ്രണ്ട് കാര്യാലയത്തിൻ്റെ സൈഡിലോട്ട് മാറ്റിയിരുത്തി. മുമ്പ് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആൾ അവയ്ക്ക് നിലവിൽ കടയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ കൊണ്ട് നമ്മളെ ഇവിടെ കൊണ്ട് ഇരുത്തിയത്. ഇപ്പം അയാൾ ഒരു 19 പേരുമായിട്ട് ഇന്ന് കടയ്ക്കകത്ത് വന്ന് മൊത്തം അടിച്ച് തകർത്ത് എൻ്റെ കട മൊത്തം അടിച്ച് തകർത്ത് ഉണ്ടാക്കിയ സാധനങ്ങളും മൊത്തം അടിച്ച് തകർത്ത് റോഡിലിട്ട് എന്നെ എൻ്റെ മകൻ എൻ്റെ ഭർത്താവ് വയ്യാത്തൊരു വ്യക്തിയായിരിക്കുന്നത് അദ്ദേഹത്തിനെ നല്ല ഉപദ്രവിച്ച് എൻ്റെ കടയെല്ലാം അടിച്ച് തകർത്തതാ എല്ലാം അടിച്ച് തകർത്ത് വെച്ചേക്കുവാണ്. എന്റെ ജീവിത മാർഗമാണ് ഈ മുട്ടിച്ച് തീർത്തേക്കുന്നത്. അഞ്ജലിന്റെ മുഞ്ചിന് 10.5 സെന്റ് ജ്വല്ലേഴ്സ് അഞ്ചൽ. സെന്റ് ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്ന പുത്തൻ പുതിയ ബ്രൈഡൽ കളക്ഷനുകൾ. വിവാഹ കളക്ഷനുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഒരുക്കി പുതിയ സ്വപ്നങ്ങൾ, പുത്തൻ പുതിയ ഡിസൈനുകൾ. കേരള, കൽക്കട്ട, ഷെട്ടിനാട്, നാഗാസ് ടെമ്പിൾ കളക്ഷൻ, സിംഗപ്പൂർ. തുർക്കിഷ് മോഡലുകളുടെ വിപുലമായ കളക്ഷൻ. വിവാഹ പർച്ചേസുകൾ കേരള മോഡൽ ആഭരണങ്ങൾക്ക് ഉൽപാദന വില മാത്രം നൽകി സ്വന്തമാക്കാവുന്നതാണ്. സെന്റ് ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്സ്, കോളേജ് ജംഗ്ഷൻ, അഞ്ച്.